ഹായ് മറിയാസ് ഡെലിക്കസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ് പാവ് ഭാജിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് പ്രത്യേകിച്ച് മുംബൈയിലൊക്കെ വളരെ പോപ്പുലറായിട്ടും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ പാവ് ഭാജി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യമേ തന്നെ ഒരു വലിയ കടായിയോ അതല്ലെങ്കിൽ ഫ്രൈങ് പാൻ എടുത്ത് ചൂടാക്കിയിട്ട് ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബട്ടർ നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. പാവ് ഭാജി തയ്യാറാക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് ബട്ടർ ചേർത്താലേ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ബട്ടർ ഉരുകി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 2 മീഡിയം സൈസ്ഡ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ ആദ്യമേ അതൊന്ന് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് ബെൽ പെപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ ഗ്രീൻ ബെൽ പെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കപ്പിൻ്റെ അളവ് വെച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 1.5 കപ്പ് ബെൽ പെപ്പറാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ്ഡ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടണം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മറന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനൊരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുളക് പൊടിയുടെ പച്ചമണം മറന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ പുറത്തുനിന്ന് ഇത് മേടിക്കുമ്പം ഭാജിക്ക് നല്ല ഒരു കളറുണ്ടാവും. അത് അവർ ഫുഡ് കളർ ചേർക്കുന്നതുകൊണ്ടാണ്. ഞാനിവിടെ ഫുഡ് കളർ ചേർക്കുന്നില്ല. ഫുഡ് കളർ ചേർക്കാൻ താല്പര്യമുള്ളവർ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്താൽ മതിയാവും. ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് ഭാജിക്ക് അത്യാവശ്യം നല്ല കളറുണ്ടാവും. അടുത്തതായിട്ട് ഇതിലേക്ക് പാവ് ഭാജി മസാല ചേർത്ത് കൊടുക്കണം. ഇത് റെഡിമെയ്ഡായിട്ട് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. പാവ് ഭാജി മസാല ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം സ്കിന്നൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഉടച്ചെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിനി നമ്മൾ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഭാജിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 1-5 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു മാഷർ വെച്ച് നന്നായിട്ട് ഇതിനി ഉടച്ചു കൊടുക്കണം. ഞാനിവിടെ കാസ്റ്റ് അയറിൻ്റെ കടായിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാഷർ വെച്ച് നമ്മളിങ്ങനെ മാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നോൺ സ്റ്റിക്ക് ഫ്രൈങ് പാൻ ആണ് എടുക്കുന്നതെങ്കിൽ തടിയുടെ തവി വെച്ചിട്ട് മാഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇളക്കിയതിന് ശേഷം കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഭാജി നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് കുറുകി പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഭാജി റെഡിയായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒത്തിരി അങ്ങ് കുറുകി പോകരുത്, കാര്യം ഇത് തണുക്കുന്തോറും കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങാനീര് ഒത്തിരി ആയി പോകരുത്, കാര്യം നമ്മുടെ പാവ് ഭാജിയുടെ മസാലയിലും കുറച്ച് പുളിയുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ധാരാളം തക്കാളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യമനുസരിച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഉപ്പും എരിവും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനിയും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം.
പാവ് ഭാജിക്കുള്ള ഭാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് പാവ് റെഡിയാക്കി എടുക്കാം. ഇതാണ് പാവ് ഭാജിക്ക് ആവശ്യമുള്ള പാവ് അല്ലെങ്കിൽ ബൺ. അപ്പോൾ ഇത് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ട് നെടുകെ ഇത് കത്തി വെച്ച് നന്നായിട്ടൊന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ബണ്ണിൻ്റെ അറ്റം വരെ ഒന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ അത് രണ്ടായിട്ട് മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ ഫ്രൈങ് പാനോ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ബട്ടർ ഒന്ന് മെൽട്ടായി വന്നോട്ടെ. ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഭാജിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഭാജി നമ്മൾ ദോശക്കല്ലിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവ് അല്ലെങ്കിൽ ബൺ എടുത്ത് ദോശക്കല്ലിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഈ ബണ്ണിൽ ബട്ടറും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇതിനി തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബണ്ണ് രണ്ട് സൈഡും നന്നായിട്ട് ടോസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇതിന് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി പാവ് ഭാജി ഇവിടെ റെഡിയാണ്. സെർവ് ചെയ്യുമ്പം പാവ് ഭാജിയുടെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞ സവാളയും അതുപോലെ തന്നെ ചെറിയ പീസ് നാരങ്ങയും കൂടെ വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണിത്. ഇതിനി നമ്മൾ പുറത്തൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ചാനലിലേക്ക് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അന്നേരം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.